മായാ നിർമ്മിതമായ കനകമൃഗം കണ്ടു മായാ സീതയും രാമചന്ദ്രനോടരുൾ ചെയ്താൾ ഭർത്താവേ കണ്ടീലയോ കനകമയ മൃഗം എത്രയും ചിത്രം ചിത്രം രത്നഭൂഷിതമിതം പേടിയിൽ ഇതിനേതുമെത്രയും അടുത്തു വന്നിടുന്നു മെരുക്കമുണ്ടെത്രയുമെന്ന് തോന്നും കളിപ്പാൻ അതിസുഖമുണ്ടിതു നമുക്കിങ്ങു വിളിച്ചിടുക വരുമെന്നു തോന്നുന്നു നൂനം പിടിച്ചുകൊണ്ടിങ്ങു പോന്നിടുക വൈകിടാതെ മടിച്ചിടരുതേതും ഭർത്താവേ ജഗൽപദേ അടുത്തു ചെല്ലും നേരം വേഗത്തിലോടിക്കളഞ്ഞടുത്തുകൂടാ എന്നു തോന്നുമ്പോൾ മന്ദം മന്ദം അടുത്തു വരുമപ്പോൾ പിടിപ്പാൻ ഭാവിച്ചിടും പടുത്വമോടു ദൂരെ കുതിച്ചു ചാടുമപ്പോൾ ഇങ്ങനെ തന്നെയൊട്ടു ദൂരത്തായതു നേരം എങ്ങനെ പിടിക്കുന്നു വേഗമുണ്ടിതിനേറ്റം എന്നുറച്ചാശ വിട്ടു രാഘവൻ ഒരു ശരം നന്നായി തൊടുത്തുടൻ വലിച്ചു വിട്ടിടിനാൾ പൊന്മാനുമതുകൊണ്ടു ഭൂമിയിൽ വീണ നേരം വന്മല പോലെയൊരു രാക്ഷസ വേഷം പൂണ്ടാൻ മാരീചൻ തന്നെ ഇതു ലക്ഷ്മണൻ പറഞ്ഞതു നേരത്രേ എന്നു രഘുനാഥനും നിരൂപിച്ചു ബാണമേറ്റവനിയിൽ വീണപ്പോൾ മാരീചനും പ്രാണവേദനയോടു കരഞ്ഞാനയ്യോ പാപം ലക്ഷ്മണ മമ ഭ്രാതാവേ സഹോദരാ ഹാഹാമേ വിധിബലം പഹിമാം ദയാനിധേ ആതുരനാദം കേട്ടു ലക്ഷ്മണനോടു ചൊന്നാൾ സീതയും സൗമിത്രേ നീ ചൊല്ലുക വൈകിടാതെ അഗ്രജനുടെ വിലാപങ്ങൾ കേട്ടീലേ ഭവാൻ ഉഗ്രന്മാരായ നിശാചരന്മാർ കൊല്ലും മുമ്പേ രക്ഷിച്ചുകൊള്ളുക ചെന്നു ലക്ഷ്മണ മടിയാതെ ദുഃഖിക്കായി ദുഃഖിയായി കാര്യേ ദേവി കേൾക്കണം മമവാക്യം മാരീചൻ തന്നെ പൊന്മാനായി വന്നതവൻ നല്ല ചോരനത്രയുമേവം കരഞ്ഞതവൻ തന്നെ അന്ധനായി ഞാനും ഇതു കേട്ടുപോയി അകലുമ്പോൾ നിന്തിരുവടിയേയും കൊണ്ടുപോയിടാമല്ലോ പങ്ക്തികന്ധരൻ തനിക്കതിനുള്ളുപായം ഇത് എന്തറിയാതെ അരുൾ ചെയ്യുന്നതത്രയല്ല സീതാദേവി പറഞ്ഞതിന് മറുപടി പറഞ്ഞുവെങ്കിലും ഈ ശോഭിക്കുന്നില്ല സജ്ജന ഭാഷിതം ആപത്ത് വന്നെടുക്കുന്ന സമയത്ത് വിനാശകാലേ വിപരീത ബുദ്ധി എന്ന അവസ്ഥയാണ് ഉള്ളത്. ഈ സമയത്താണ് രാവണൻ അപഹരിച്ചു കൊണ്ടുപോകുന്ന രംഗം. തൊട്ടുകൂടുമോ ഹരിപത്നിയെ ശശത്തിനു കഷ്ടമായുള്ള വാക്കു ചൊല്ലാതെ ദുരാത്മാവേ രാമബാണങ്ങൾ കൊണ്ടു മാറിടം പിളർന്നു നീ ഭൂമിയിൽ വീഴാനുള്ള കാരണം ഇതു നൂനം. ഇങ്ങനെ സീതാവാക്യം കേട്ടു രാവണനേറ്റം തിങ്ങിയിടും ക്രോധം പൂണ്ടു മൂർച്ഛിതനായ നേരം തന്നുടെ രൂപം നേരെ കാട്ടിനാൻ മഹാഗിരി സന്നിഭം ദശാനനം വിംശതി മഹാഭുജം അഞ്ജന ശൈലാകാരം കാണായ നേരമുള്ളിൽ അഞ്ജസ ഭയപ്പെട്ടു വനദേവതമാരും
രാഘവ പത്നിയെയും തേരതിലെടുത്തു തവൻ എടുത്താവച്ചാകാശമാർഗേ ശീഘ്രം പോയിതു ദശാസ്യനും. ഹാഹാ രാഘവ രാമ സൗമിത്രേകാരുണ്യാബ്ധേ ഹാ മൽപ്രാണേശ്വര പാഹി മാം ഭയാതുരം. ഇത്തം സീതാവിലാപം കേട്ടു പക്ഷീന്ദ്രനും സത്വരമുത്ഥാനം ചെയ്തെത്തിനാൻ ജടായുവും. തിഷ്ടതിഷ്ടാഗ്രേ മമ സ്വാമിതൻ പത്നിയെയും കട്ടുകൊണ്ട് എവിടേക്കു പോകുന്നു മൂഢാത്മാവേ. അധ്വരത്തിങ്കൽ ചെന്നു ശുനകൻ മന്ത്രം കൊണ്ടു ശുദ്ധമാമ്പുരോടാശം കൊണ്ടുപോകുന്ന പോലെ പദ്ധതി മധ്യേ പരമോദ്ധത ബുദ്ധിയോടും ഗൃദ്ധരാജനും ഒരു പത്രവാനായുള്ളൊരു ക്രുദ്ധരാജനെ പോലെ കുദ്ധരാജനെ പോലെ ബദ്ധവൈരത്തോടതി ക്രുദ്ധനായ ഗ്രേ ചെന്നു യുദ്ധവും തുടങ്ങിനാൻ അബ്ധിയും പത്രാനിലക്ഷുബ്ധനാ ശുദ്ധമായി ശുദ്ധമായി ചമയും ഇതദ്രികളിളകുന്നു വിദ്രുതമതുനേരം. ഈ സമയത്താണ് സീതാദേവിയുടെ അടയാളങ്ങളൊക്കെ ഉൾക്കൊള്ളുന്നത്. രാമനെ കാണുന്നത് വരെ മരണം ഉണ്ടാകില്ല എന്നുള്ള അനുഗ്രഹം. ഭർത്താവ് തന്നെ കണ്ടു വൃത്താന്തം പറഞ്ഞൊഴിഞ്ഞുത്തമനായ നിന്റെ ജീവനും പോകായി എന്ന് അതുവരെ നിൽക്കും. കാരണം അത്ര അപകടത്തിലാണ്, കാലും ചിറകൊക്കെ അരിഞ്ഞു കളഞ്ഞിരിക്കുന്നു. രാവണൻ അനുഗ്രഹം കൊടുത്തു. അത് കഴിഞ്ഞ് രാവണൻ ലങ്കയിലേക്ക് എത്തുന്ന രംഗം, അതിനിടയിലാണ് പാദസരവും ഇപ്പൊ ഇവിടെ കിട്ടിയെന്ന് പറഞ്ഞു. അതുപോലെ ചില ആഭരണങ്ങളൊക്കെ വാനരന്മാർക്ക് കിട്ടുകയാണ്. വാനരന്മാരിരിക്കുന്നു, അവർക്ക് എറിഞ്ഞു കൊടുക്കുന്നു. കിഷ്കിന്ധയിലാണ് അത് സംഭവം. അങ്ങനെ രാവണന്റെ രാജധാനിയിലേക്ക്, കൊട്ടാരത്തിലേക്ക്, അല്ലെങ്കിൽ ആ കൊട്ടാരത്തിന് സമീപമുള്ള ഉദ്യാനത്തിൽ പാർപ്പിക്കുന്നത്. ആ രംഗങ്ങളൊക്കെ ഒരു ഭാഗത്ത് നമുക്ക് അനുസ്മരിക്കാം. ഇവിടെ സീതയെ കാണാതെ വിഷമിച്ച് പർണശാലയിൽ സീതയ്ക്കായു ആരൊരു തുണയുള്ളു എന്തിനിങ്ങോട്ടു പോന്നു ജാനകി തന്നെ ബലാൽ എന്തിനു വെടിഞ്ഞു നീ രാക്ഷസരവളെയും കൊണ്ടുപോകയോ കൊന്നു ഭക്ഷിച്ചു കളകയോ. വിഷമം കൊണ്ട് ലക്ഷ്മണനെ കണ്ട ഉടനെ ശ്രീരാമൻ പറയുന്ന വാക്കുകൾ തിരിച്ച് ആശ്രമത്തിലേക്ക് വരുമ്പോഴും ഉദ്ദേശിച്ചതുപോലെ സംഭവിച്ചു. സീതയെ കാണാനില്ല. ഹാഹാ ലക്ഷ്മണ പരിത്രാഹി സൗമിത്രേ ശീഘ്രം ഹാഹാ രാക്ഷസൻ എന്നെ നിഗ്രഹിച്ചിടും അപ്പോൾ. അങ്ങനെ വിലപിച്ച ഒരു രംഗമുണ്ടായിരുന്നു. ജ്യേഷ്ഠന്റെ വിലാപം കേട്ടിട്ടാണ് സീത പറഞ്ഞതനുസരിച്ചാണ് ഞാൻ പുറപ്പെട്ടത്, എനിക്കതല്ലാതെ വേറെ നിവൃത്തിയില്ല എന്ന് പറഞ്ഞു. ഈ സമയത്ത് ഇതാ ദുഃഖത്തോടുകൂടി വല്ലഭേ സീതേ ഹാഹാ മൈഥിലി നാഥേ ജാനകീ ദേവി ഹാഹാമൽ പ്രാണേശ്വരി എന്നെ മോഹിപ്പിപ്പതിനായി മറഞ്ഞിരിക്കയോ ധന്യേ നീ വെളിച്ചത്തുവ നീടൂ മടിയാതെ. ഇത്തരം പറകയും കാനനം തോറും നടന്ന് അത്തൽ പൂണ്ടന്വേഷിച്ചും കാണാഞ്ഞു വിവശനായി വനദേവതമാരെ
നിങ്ങളുമുണ്ടോ കണ്ടു വനജേക്ഷണയായ സീതയെ സത്യം ചൊൽവിൻ മൃഗസഞ്ജയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു മൃഗലോചനയായ ജനകപുത്രി തന്നെ പക്ഷി സഞ്ജയങ്ങളെ നിങ്ങളുമുണ്ടോ കണ്ടു പക്ഷ്മളാക്ഷിയേ മമ ചൊല്ലുവിൻ പരമാർത്ഥം വൃക്ഷവൃന്ദമേ പറഞ്ഞിടുവിൻ പരമാർത്ഥം പുഷ്കരാക്ഷിയേ നിങ്ങളെ ഞാനുമുണ്ടോ കണ്ടു. ഇത്തം ഓരോന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ദുഃഖിക്കുന്ന രംഗം, അങ്ങനെ അവിടെ നിന്നങ്ങനെ കാട്ടിലൂടെ ദുഃഖത്തോടുകൂടി നിലവിളിച്ചുകൊണ്ട് മായയാ മനുഷ്യഭാവേന ചിന്മയനഖണ്ഡാനന്ദാത്മകൻ ജയൻ ജഗന്മയൻ മായയാ മനുഷ്യഭാവേന ദുഃഖിച്ചിരിനാൻ കാര്യമാനുഷൻ മൂഢാത്മാക്കളെ ഒപ്പിപ്പാനായി തത്വജിജ്ഞാസന്മാർക്ക് സുഖദുഃഖഭേദങ്ങളൊന്നും ചിത്തേ തോന്നുകയുമില്ല അജ്ഞാനമില്ലായികയാൽ. ദുഃഖിച്ചുകൊണ്ട് അങ്ങനെ ശ്രീരാമൻ സഞ്ചരിക്കുന്നു. അപ്പോഴാണ് ജടായുവിനെ കാണുന്നത്. ആ ജടായുവിൻ്റെ സദ്ഗതി, ജടായുവിൻ്റെ സ്തുതിയും ഒക്കെ ഈ സന്ദർഭത്തിൽ വിവരിച്ച് അതിനുശേഷമാണ് നമ്മളിതാ ആരണ്യകാണ്ഡത്തിൻ്റെ അവസാന ഭാഗത്തിലേക്ക് എത്തുന്നത്. രാമൻ്റെ സീതാന്വേഷണം, ശ്രീരാമൻ്റെ വനയാത്ര, അങ്ങനെ യാത്രയാകുന്ന ആ രംഗം, ഇതൊക്കെയാണ് ഇനി അങ്ങോട്ട് നമുക്ക് ചുരുക്കി വർണ്ണിക്കാനുള്ളത്. സുസ്ഥി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീശാഃ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഭജേ വിശേഷ സുന്ദരം സമസ്ത പാപഖണ്ഡനം സ്വഭക്ത ചിത്തരഞ്ജനം സദൈവ രാമമദ്വയം ജടാകലാപശോഭിതം സമസ്ത പാപനാശകം സ്വഭക്തഭീതിഭഞ്ജനം ഭജേഹ രാമമദ്വയം നിജസ്വരൂപബോധകം കൃപാകരം ഭവാഭകം സമം ശിവം നിരഞ്ജനം ഭജേഹ രാമമദ്വയം. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. നമസ്കാരം.